ആലപ്പുഴയിലെ ഈ ജീവിതത്തിൻ്റെ ഒരു എല്ലാ എൻ്റെ എല്ലാ കഥകളിലും അതിലും അതിൻ്റെ ഒരു പ്രതിഫലനമുണ്ട് അന്ന് കൂടി വന്നാലൊരു ഇരുപത് വയസ്സ് കാണും ഒരു ഒരു പുരുഷനല്ലേ വളർന്നു വരുന്നത് പത്തോ ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സുള്ള ഒരു പയ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെ താല്പര്യം എന്ന് പറയുന്നത് വെറുതെ ഒരു മുഖം മൂടി വെച്ചിട്ടുള്ള ഒരു ഇതാണ് താല്പര്യം ഉണ്ടായിരുന്നു എനിക്കും ഉണ്ടായിരുന്നു ചില പെണ്ണുങ്ങളെയൊക്കെ കാണുമ്പോഴും ഈ ഷാപ്പിലും അല്ലാതെയൊക്കെ കാണുമ്പോൾ പക്ഷേ ഈ പ്രത്യേക വർഗത്തെ എനിക്കറിയാം അത് ഞാനൊരു സ്റ്റഡി പോലെ തന്നെ കൊണ്ടു നടന്നതാണ് കുറേ ഫ്രഞ്ച് പുസ്തകങ്ങളുടെ ട്രാൻസ്ലേഷൻ കിട്ടി കിട്ടി അതിൽ ആ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഇത് നമ്മുടെ ഈ സദാചാരബോധത്തിനും അപ്പുറത്ത് ജീവിക്കുന്നവരാണ് ഫ്രാൻസിലതൊരു പ്രശ്നമല്ലല്ലോ അപ്പം നമുക്ക് എനിക്ക് തോന്നിയേ ഇത് തന്നെയാണ് നമ്മുടെ ജീവിതവും അപ്പോൾ മദ്രാസിലെ പോഷ് ഹോട്ടലുകളിലൊക്കെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ സ്ക്രിപ്റ്റേഡിൽ നിന്നൊക്കെ വലിയ വലിയ ഹോട്ടലുകളല്ലേ അപ്പോൾ അവിടെ ഇങ്ങനെ പെണ്ണുങ്ങൾ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നു ഇങ്ങനെയുള്ള ഒരു പെണ്ണുങ്ങളാണ് അത് വരുന്നത് ഇത് എൻ്റെ മനസ്സിൽ എന്നും തൊടുന്ന ഒരു കാര്യമായിരുന്നു ഒരുപാട് പിന്നെ സ്ത്രീകളെ ഈ രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവരോട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് ചിലതൊക്കെ ഞാൻ ടേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കാശ് കൊടുത്ത് ഇവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒറ്റ എണ്ണം നേര് പറയത്തില്ല എന്താ ഈ ഡോക്ടറാകാൻ വേണ്ടി പഠിച്ചതാണ് മറ്റാണ് മറിച്ചതാണ് നല്ല വസ്ത്രമൊക്കെ ആയിരിക്കും അപ്പോഴാണ് ഞാനങ്ങനെ പിന്നെ ചിന്തിച്ചത് ഈ നമ്മുടെ നാട്ടിൻ പുറത്തും ഇത്തരം സ്ത്രീകൾ നമ്മുടെ നാട്ടിലും ജീവിക്കുന്നുണ്ടല്ലോ അപ്പോഴൊക്കെ എനിക്ക് ഈ അവളുടെ രാവുകളെന്നല്ല ഇങ്ങനെ ഒരു ഒരു പ്രോസ്റ്റ്യൂട്ടിൻ്റെ ഒരു തേപിടിശിയുടെ കഥ എഴുതണമെന്നുള്ളൊരു മോഹവും ഉള്ളിൽ നിന്നൊരു തള്ളലുമുണ്ട് പക്ഷേ അതെന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ ഒരു സ്ത്രീയാണല്ലോ പറയേണ്ടത് ഇത് അനുഭവിച്ചൊരു ഒരു ഇതല്ലല്ലോ നമ്മളിപ്പോൾ ഒരു പെണ്ണിൻ്റെ കൂടെ കിടന്നാലും ഇത് പറയാൻ പറ്റത്തില്ല ഇത് നമുക്ക് അവൾ അനുഭവിച്ച ആ ഒരു ഈ സാഹചര്യം ഞാനതിന് വേറൊരു റൂം എടുത്തു വേറൊരു റൂം എടുത്ത് അവിടെ ഇരിക്കുമ്പോൾ ഒരു പെൺകുട്ടി അവിടെ വരും ഇതാണ് ബിസിനസ്സാണ് ആരെങ്കിലും വിളിച്ചോണ്ട് പോകും അവൾക്ക് കാശ് കൊടുക്കും ഇപ്പോൾ അവിടെ വന്ന് ആ എൻ്റെ വാദൊക്കെ വന്ന് നോക്കും എന്നിട്ട് പോകും അന്ന് ഞാൻ ഈ പത്രങ്ങളിൽ തുടർച്ചയായിട്ട് കഥകൾ എഴുതുന്നുണ്ട് അതിലേതോ ഒരു ഒരു ഇതിൽ എൻ്റെ ഒരു ഏതോ ഒരു നോവൽ വരുന്നുണ്ട് അതിനകത്ത് എൻ്റെ ഫോട്ടോ അടിച്ചിട്ടുണ്ട് ആ നോക്കുന്ന പെൺകുട്ടി തന്നെ വന്നു വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു പിന്നെ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഒരു വീക്കിലി ഞാൻ മേടിച്ചു ഞാൻ ആ കഥ വായിക്കാറുണ്ട് കൊള്ളാം ഞാനൊരു കാര്യം പറയാൻ ആലോ വന്നതാണ് ആലോചിച്ചതാണ് ചെറിയ ഒരു ഉപകാരം ചെയ്യാവോ എൻ്റെ അനിയത്തിക്കൊരു റോള് കൊടുക്കാവോ ഏതെങ്കിലും ഒരു സിനിമയിൽ എത്രയോ സിനിമ നിങ്ങളെടുത്തു അപ്പോൾ പറഞ്ഞ ഒരു സിനിമ എപ്പോഴും മാറ്റത്തിൻ്റെ ഒരിതാണ് മോഡൽ ഞാൻ ഇപ്പോഴേ ഞാൻ വിചാരിച്ചത് നടക്കത്തില്ല കുറേ മുമ്പ് ചിലപ്പം വിചാരിച്ചാൽ നടക്കും അപ്പം നിന്നെ നീ ഞാനുമായിട്ട് ബന്ധമില്ല ഇതാണ് സിനിമ അപ്പോൾ അല്ല ഞാനിങ്ങനെ ആയതെന്ന് പറയുന്നത് എൻ്റെ അനിയത്തിക്ക് വേണ്ടിയാണ് അപ്പോൾ നിനക്ക് ഈ അനിയത്തിയ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നീ ഇങ്ങനെ എന്തിനാകുന്നത് എൻ്റെ അനിയത്തെ നന്നാകുന്നില്ല എന്നെങ്കിൽ എനിക്കല്ലേ ഗുണമുള്ളൂ വേറെ ഞങ്ങൾക്ക് ആമ്പിള്ളേർ ആരുമില്ല ഞങ്ങളുടെ കുടുംബം നോക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഇവിടെ ദുഃഖങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ പോയി പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോൾ അതേ ലോഡ്ജിൽ നിന്ന് രണ്ട് പോലീസുകാരെ ഇവിടെ പിടിച്ച് അഴെ ഇറക്കിക്കൊണ്ടുവരുന്നു പിന്നെ രണ്ട് ചെറുപ്പക്കാരുകൂടി പോകുന്നതെന്ന് കണ്ടു ഇമ്മ എനിക്കറിയാം ഇവന്മാരെ അവിടെ വന്ന് റൂം എടുക്കുക ഇടയ്ക്ക് എടുക്കുകയും ഈ ഇടപാടുള്ളതാണെന്ന് എനിക്കറിയില്ല അപ്പോൾ എനിക്കൊരു ഒരു ബുദ്ധിമുട്ടായി ഇവിള് ഒരു വേദനയായി കാരണം ഞാൻ വിളിച്ച് സംസാരിക്കുക ഇതൊക്കെ ചെയ്ത് ഇത്രയൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഫാക്റ്റ് പ്രധാനമായിട്ടും വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സീമ ആയിട്ട് അഭിനയിക്കാൻ അന്നുള്ള ഏത് ആർട്ടിസ്റ്റ് അഭിനയിച്ചാലും നിൽക്കത്തില്ല ഇപ്പം ജയഭാരതിയോ അല്ലെങ്കിൽ പിന്നെ വിധുഭാരതയോ അന്നത്തെ ആർട്ടിസ്റ്റുകളെ നമ്മൾ തരത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഇവരാണെന്ന് തോന്നും സ്ക്രീനിൽ അപ്പോൾ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് വരത്തില്ല അങ്ങനെ ഞാൻ ആ കഥാപാത്രത്തെ ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഒരുപാട് പേരെ ഞങ്ങളെല്ലാവരും നോക്കി ശശി ഞാൻ രാമേന്ദ്രൻ രാമേന്ദ്രനാണ് എൻ്റെ പ്രൊഡ്യൂസർ അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയില്ല അങ്ങനെ ആവുമ്പോഴാണ് ശശി ഒരു തന്നെ കാണിച്ച ഒരു സ്റ്റില്ല അത് സീമയുടെ സ്റ്റില്ല സിമ എന്നുടെ പേരാണ് സീമെന്നല്ല ശാന്തി എന്നാണ് അതിപ്പോൾ പറയാം നമുക്ക് ഒന്നും കുഴപ്പമില്ല അപ്പോൾ ഇവിടെ കാണിച്ചു കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടാ ഈ പെണ്ണ് കൊള്ളാമല്ലോ ആ ഇവിടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോളെ കണ്ടപ്പോൾ കൊള്ളാം ആ പ്രായവും പ്രായം അതിനൊരു പ്രശ്നമാണ് അപ്പം അവിടെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയിൽ ഹീറോയിൻ അഭിനയി ആയിട്ട് അഭിനയിക്കാൻ അവിടെ ആഗ്രഹിക്കുന്നുണ്ട് അതും നമ്മുടെ ഈ ആശയമായിട്ടാണ് കൂട്ടുമുട്ട് കൂട്ടുന്നത് അങ്ങനെ ഇവരെ വിളിച്ചു അവൾ വന്നു ഞങ്ങൾ അവിടെ തന്നെ മുരളി മൂവീസ് ഓഫീസിലാണ് സീനെടുത്ത് ആ കുളിച്ചിട്ട് വിളിപ്പാ രാത്രി കയറി വരുന്നതും ഇവനോടൊരു ഇത് കിടക്കണമെന്ന് പറയുന്നതുമൊക്കെ ആ ഒരു സീൻ ഞങ്ങൾ ഷൂട്ട് ചെയ്തു പിന്നെ സ്ട്രെയിറ്റ് പ്രിൻ്റാക്കി എന്ന് എഡിറ്റ് ചെയ്തിട്ടല്ല സ്ട്രെയിറ്റായിട്ട് പ്രിൻറ് ചെയ്ത് പിറ്റേ ദിവസം ഞാൻ ശശി പിന്നെ രാമേന്ദ്രൻ എല്ലാവരും കൂടി ഇത് കണ്ടു ഇത് കണ്ടപ്പോൾ ഞാൻ പിന്നെ ഇത് കൊള്ളാം ഇവിടെ കൊള്ളാം കാര്യം ഒന്നാമത് ഫ്രഷാണല്ലോ പുതിയതാണല്ലോ ഇവിടെ നമുക്ക് ഫിക്സ് ചെയ്യാമെന്ന് ആ റോൾ അങ്ങനെ ഒരു കഥാപാത്രത്തെ ചെയ്യുന്ന അവൾക്കൊരു പ്രശ്നമായിരുന്നില്ല എങ്ങനെയെങ്കിലും ഒരു സിനിമയിൽ ഒരു ബ്രേക്ക് കിട്ടുമോ അതായിരിക്കും അവിടെ ഉദ്ദേശിച്ചത് നമുക്കാണെങ്കിൽ ഇവിടെ തന്നെ കിട്ടുകയും വേണം ഇപ്പോൾ ഈ കണ്ട സ്ഥിതിക്ക് അങ്ങനെ വെച്ചാൽ പാ ഇതെടുത്തു ഞങ്ങൾ റഷസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബിഡിനസ് പറഞ്ഞു സ്റ്റുഡിയോയിൽ തിയേറ്ററിൽ കണ്ടോണ്ടിരിക്കും എന്നോട് വിളിച്ച് പറഞ്ഞു ഷെറീഫ് ചുണ്ട് എന്ന് പറഞ്ഞു ചുണ്ടത്തിരി പലതാണല്ലോ വീട്ടിൽ അപ്പോൾ ഞാൻ പറഞ്ഞ ചോദിച്ചു ഉണ്ട് നമുക്ക് എടുക്കാം സൂപ്പിലെടുക്കാം സാറില്ല അങ്ങനെ ഒരു തമാശയൊക്കെ പറഞ്ഞ് പറഞ്ഞിവിടെ ഫിക്സ് ചെയ്തു ഇത്രയും കാലം ഈ പെൺകുട്ടി മദ്രാസിൽ ജീവിച്ചിട്ടും സിനിമാക്കാരും ഒരു ഹീറോയിനായിട്ട് കണ്ടെത്താൻ കഴിയാതിരുന്നത് ഒന്നുകിൽ ഇതുപോലൊരു കഥാപാത്രത്തേക്ക് കിട്ടി അവരുടെ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അവരുടെ മനസ്സിലില്ലായിരുന്നു രണ്ട് ആ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ അഭിനയിക്കാൻ വേണ്ടി ജനിച്ചതാണെന്ന് തോന്നിപ്പോവും അതൊരു നല്ലൊരു കോൺട്രിബ്യൂഷനാണ് സീമിയെ സംബന്ധിച്ചിടത്തോളം